ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഇൻസ്റ്റാഗ്രാമിലെ ബിസിനസ് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ക്രിയേറ്റർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന്. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാകുക, ഒന്ന് ബിസിനസ് അക്കൗണ്ട്, മറ്റൊന്ന് ക്രിയേറ്റർ അക്കൗണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് എന്താണ് ബിസിനസ് അക്കൗണ്ട്, എന്താണ് ക്രിയേറ്റർ അക്കൗണ്ട്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പേജിൽ ഈ ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കുമ്പോൾ ക്രിയേറ്റർ അക്കൗണ്ട് ആക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസം വരുമെന്ന്. യാതൊരു വിധ വ്യത്യാസവും ഇല്ല. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റർ അക്കൗണ്ട് ഇതിൽ ഏതിലാക്കിയാലും നിങ്ങൾക്ക് ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷൻ കിട്ടും. ഇതുമായി നിങ്ങൾക്ക് എത്ര റീച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ഇന്നലെ ഇട്ട പോസ്റ്റിന് എത്ര റീച്ച് കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ആരെല്ലാം കണ്ടു എന്നല്ല, എത്ര പേര് കണ്ടു, ഏതെല്ലാം രാജ്യത്തുള്ളവരാണ് കണ്ടത്, അതേപോലെ ഏതെല്ലാം ഏജിലുള്ളവരാണ് കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിസിനസ് അക്കൗണ്ട് ആക്കിയാലും ക്രിയേറ്റർ അക്കൗണ്ട് ആക്കിയാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ആർക്കുള്ളതാണ് ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ക്രിയേറ്റർ അക്കൗണ്ട്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഈ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ അവരവരുടേതായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ആൾക്കാരാണ്, അവർക്കൊക്കെ ഉള്ളതാണ് ഈ ക്രിയേറ്റർ അക്കൗണ്ട്. അവർ സ്വന്തമായിട്ടുള്ള കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു സിംഗർ, അവർ സ്വന്തമായിട്ടൊരു പാട്ട് എഴുതി അത് പാടുന്നു, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും ആർട്ടിസ്റ്റും വീഡിയോ ക്രിയേറ്റേഴ്സും ഇവരെല്ലാം തന്നെ ഈ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് കൂട്ടത്തിൽ പെട്ടതാണ്. ഇനി പറയാൻ പോകുന്നത് ആർക്കുള്ളതാണ് ഒരു ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ, ഷോപ്പിംഗ്, അതുപോലെ തന്നെ സ്കൂൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എന്റർപ്രൈസ് ഉണ്ടെങ്കിൽ ആ ഒരു എന്റർപ്രൈസ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഒരു ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ആമസോൺ പോലത്തെ ലോകത്തിലെ വലിയൊരു ബ്രാൻഡുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ഉടമസ്ഥനാണ്, ആ ഒരു ഉടമസ്ഥനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അവർക്കൊരു ബിസിനസ് ഉണ്ട്, ആ ഒരു ബിസിനസ്സിനെ അവർക്ക് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ സാധാ ഷോപ്പുകൾ. നമ്മുടെ ചുറ്റുഭാഗത്തിന് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളെല്ലാം തന്നെ വരുന്നത് ഒരു ബിസിനസ് അക്കൗണ്ടിലാണ്. അതായത് നിങ്ങൾ ഷോപ്പ് ഉടമസ്ഥനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റാം. നിങ്ങളുടെ ഷോപ്പിൽ എന്താണോ നിങ്ങൾ കമ്പനി സെല്ല് ചെയ്യുന്നത് അത് ഈ ഒരു അക്കൗണ്ടുമായി നിങ്ങൾക്ക് സെല്ല് ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്കൂളിന്റെ ഉടമസ്ഥന അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ഉടമസ്ഥനൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൈകളിൽ അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ബിസിനസ് അക്കൗണ്ടും എന്താണ് ക്രിയേറ്റർ അക്കൗണ്ട് എന്ന്. അതായത് നമുക്ക് ഇപ്പോൾ കാര്യമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുന്നവരാണ് എന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിനനുസരിച്ച് മാറ്റുക. ഓക്കെ, ഈ ചെറിയ വീഡിയോ ഞാൻ ഈ ഒരു ചെറിയ ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ പുതുതായിട്ടായെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓർമ്മ മാറ്റാം. നമ്മുടെ ചാനൽ വരുന്ന പുതു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.